ബിഗ് ബോസ് സീസൺ 4 അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വ്യത്യസ്തമായ ടാസ്കുകളുമായി ഷോയിൽ മത്സരാർത്ഥികൾ ഓരോരുത്തരും വാശിയോടെ മുന്നേറുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുവരെ നൽകിയിട്ടില്ലാത്ത ഒരു ടാസ്കായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായി നൽകിയത്. പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നായിരുന്നു ടാസ്കിൻ്റെ പേര്. ജീവിതത്തിൽ പണത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നതിനിടയിൽ ഒട്ടുമിക്ക മത്സരാർത്ഥികളും വളരെ വിഷമത്തോടെയാണ് സംസാരിച്ചത്. ടാസ്കിൽ എല്ലാവരും പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ധന്യമേരി വർഗീസിൻ്റെ അനുഭവങ്ങളാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയത്. ധന്യമേരി വർഗീസിൻ്റെ വാക്കുകൾ ഇങ്ങനെ: താനും അച്ഛനും സഹോദരനും അടങ്ങുന്നതാണ് തങ്ങളുടെ കുടുംബമെന്നും ഒരു സാധാരണ ഫാമിലിയിലായിരുന്നെന്നും കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുകാർ തന്നെ ഡാൻസ് പഠിക്കുന്നതിനായി ചേർത്തെന്നും ചെറിയ ട്രൂപ്പുകളിലെല്ലാം ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് വരുമാനം ലഭിച്ചിരുന്നതായും കോളേജിലെത്തിയപ്പോഴാണ് മോഡലിംഗിലേക്ക് പ്രവേശിക്കുന്നതെന്നും അപ്പോഴും കയ്യിൽ പൈസ കിട്ടിയപ്പോൾ താൻ വീട്ടിലെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നതെന്നും ധന്യ പറയുന്നു. സിനിമയിൽ അഭിനയിച്ചതിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചിരിക്കാമെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നതെന്നും എന്നാൽ അത് തെറ്റിദ്ധാരണയാണെന്നും വളരെ കുറഞ്ഞ പണം മാത്രമാണ് ലഭിച്ചിരുന്നതെന്നും കിട്ടിയ പൈസയിൽ നിന്ന് മിച്ചം വെച്ച് കുറച്ച് സ്വർണം വാങ്ങിയിരിക്കുന്നതായും ബാക്കി അച്ഛൻ ലോൺ എടുത്തിട്ടാണ് തൻ്റെ വിവാഹം നടത്തിയതെന്നും ധന്യ പറഞ്ഞു. അതുവരെ തൻ്റെ പപ്പ ആരോടും കടം വാങ്ങിയിരുന്നില്ലെന്നും തൻ്റെ വിവാഹത്തിന് വേണ്ടിയാണ് വലിയൊരു പണം കടമെടുത്തതെന്നും ധന്യ കൂട്ടിച്ചേർത്തു. ജോണിൻ്റെ വീട്ടുകാർക്ക് ബിസിനസ്സും മറ്റുമല്ലേ ധാരാളം കടം കാണുമെന്ന് തൻ്റെ കസിൻ പറഞ്ഞിരുന്നതായും വിവാഹത്തിന് അച്ഛൻ തനിക്ക് അല്പം ഭൂസ്വത്വം തന്നിരുന്നതായും ധന്യ പറയുന്നു. വിവാഹം കഴിഞ്ഞ് മകൻ ജനിച്ചതിന് പിന്നാലെയാണ് അവരുടെ ബിസിനസ് പൊളിയുന്നതും കടത്തിന് മേലെ വമ്പൻ കടം ഉണ്ടാകുന്നതെന്നും തൻ്റെ സ്വർണവും സ്ഥലവുമെല്ലാം ആദ്യമേ അവർക്ക് നൽകിയിരുന്നതായി ധന്യ സൂചിപ്പിച്ചു. എന്നാൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി അവസാനം കുറ്റം മുഴുവനും തൻ്റെ നേർക്കാണ് ഉണ്ടായതെന്നും ധന്യ പറയുന്നു. വാർത്തകളിലെല്ലാം തന്നെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരുന്നതെന്നും താനാണ് കുറ്റകാരിയെന്ന് വീട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നതായും എല്ലാം തകർത്ത് തരിപ്പണമായ അവസ്ഥയിൽ നിന്നാണ് സീതാ കല്യാണം എന്ന പരമ്പരയിൽ അവസരം ലഭിക്കുന്നതും ഭർത്താവിനും ആ സമയത്ത് കുറച്ച് പ്രോഗ്രാം ലഭിക്കുന്നത്. അതുവരെ തനിക്ക് ഒരു തരത്തിലുള്ള ബാങ്ക് ബാലൻസും ഉണ്ടായിരുന്നില്ലെന്നും ഇപ്പോൾ ഈ ഷോയിൽ പോലും വന്നത് ജീവിക്കാൻ വേണ്ടിയാണെന്നും തനിക്ക് മറ്റൊരു ജീവിത മാർഗവും ഇല്ലെന്ന് ധന്യ പറയുന്നു. ടാസ്ക് കൊടുക്കുന്നതിനിടയിൽ തനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെന്നെല്ലാം ധന്യ പറയുന്നുണ്ടായിരുന്നു. താനിപ്പോൾ പറയുന്നത് പോലും ഏത് രീതിയിൽ പുറത്തു വരുമെന്ന് അറിയില്ലെന്നും എന്തു വന്നു കഴിഞ്ഞാലും അത് ജോണിന് നേരെയാകുമെന്നും ചില കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുമെന്ന് ഓർത്തിട്ടാണെന്നും അതുകൊണ്ടാണ് ഇതുവരെയും ഇതൊന്നും പറയാതിരുന്നതെന്നും പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഷോയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിസമ്മതിച്ചതെന്നും കുറച്ച് കാര്യങ്ങളെങ്കിലും നടക്കുമല്ലോ എന്ന് കരുതിയാണ് ഷോയിൽ പങ്കെടുക്കാൻ വന്നതെന്നും ധന്യ പറഞ്ഞു നിർത്തി.